നമസ്കാരം. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഏറെ വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട്. ചൈന, ലാവോസ്, കംബോഡിയ എന്നിവയാണ് അതിരുകൾ. കിഴക്ക് വശത്ത് ദക്ഷിണ ചൈന കടലാണ്. ദീർഘമായ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവും ഉള്ള രാജ്യമാണ് വിയറ്റ്നാം. ഹാനോയ് ആണ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം. അതുപോലെ തന്നെ മുമ്പ് സൈഗോൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹോജ്മിൻ നഗരം രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരവും വ്യാപാര കേന്ദ്രവുമാണ്. ഹാലോങ് ബേ, പഴയ ഹ്യൂം നഗരം, മൈസോൺ ക്ഷേത്രങ്ങൾ, സപ്പ തുടങ്ങിയവ ഇവിടെ കാണപ്പെടുന്ന പ്രധാന സഞ്ചാര കേന്ദ്രങ്ങളാണ്. വിയറ്റ്നാമിൻ്റെ ഭൂപ്രകൃതി, പർവ്വതങ്ങൾ, ചതുപ്പുനിലങ്ങൾ, വനങ്ങൾ, മനോഹരമായ തീരപ്രദേശങ്ങൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ്. രാജ്യത്തിൻ്റെ സംസ്കാരം, ഭക്ഷണം, സംഗീതം എന്നിവയിലെ വൈവിധ്യവും രുചികളും ലോകപ്രശസ്തമാണ്. വിവിധ ആകൃതിയും വലുപ്പത്തിലുമുള്ള ആയിരക്കണക്കിന് ചുണ്ണാമ്പുകല്ലുകളും തുരുത്തുകളും ഉൾക്കടലിൽ കാണാം. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് ഹാലോങ് ബേ. വീഡിയോയിൽ കാണുന്നത് വിയറ്റ്നാമിലെ ചരിത്രപ്രസിദ്ധമായ ഹാലോങ് ബേയിലൂടെ ഒരു ബോട്ട് സവാരിക്കുള്ള തയ്യാറെടുപ്പാണ്. സവാരി തുടങ്ങുമ്പോൾ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാം. സസ്യേതര ഭക്ഷണം ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്കായി കക്കയിറച്ചിയും കൊഞ്ചും കൂന്തളും നീരാളിയും മത്സ്യവും എല്ലാം അടങ്ങിയ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സസ്യബുക്കുകൾക്കും വിഭവങ്ങൾ നിരവധിയുണ്ട്. ടൂർ പാക്കേജിൽ ഭക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കുടിക്കാൻ വാങ്ങുന്ന പാനീയങ്ങൾക്ക് പ്രത്യേകം പൈസ കൊടുക്കണം. വിയറ്റ്നാം കാണുന്നതിനായി പോകുന്ന വിനോദസഞ്ചാരികൾ വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ ആവോ? ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാമിൻ്റെ ആഭ്യന്തര യുദ്ധം എന്നതിലുപരി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തിയ യുദ്ധമായിരുന്നു അത് എന്ന് പലരും പറയാറുണ്ട്. ഇത് ദീർഘമായ ഒരു കാലയളവായിരുന്നു. അതായത് 1959 മുതൽ 1975 വരെ. യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് സഖ്യങ്ങൾ ഉത്തര വിയറ്റ്നാമിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ വിയറ്റ്നാമിനെയും പിന്തുണച്ചു. ആയുധങ്ങളും പടക്കോപ്പുകളും നൽകി. അങ്ങനെ അവസാനം കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള ഉത്തര വിയറ്റ്നാം വിജയിച്ചു. ദക്ഷിണ വിയറ്റ്നാം പരാജയപ്പെട്ടു. അമേരിക്ക പിൻവാങ്ങി. മറ്റൊരു ബലം കൂടിയുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ച് വിയറ്റ്നാം പൗരന്മാർ പടവെട്ടി മരിച്ചു. അങ്ങനെയുള്ളൊരു ബലം. അമേരിക്കക്കാരും മരിച്ചു. അമേരിക്കയ്ക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ യുദ്ധമായിരുന്നു അത്. പിന്നീടോ ഇരു വിയറ്റ്നാമുകളും കൂടിച്ചേർന്നു. ചെങ്കൊടിയിൽ സ്വർണവർണ്ണമുള്ള നക്ഷത്രമാണ് വിയറ്റ്നാമൈസ് പതാക. എങ്കിലും വിയറ്റ്നാം യുദ്ധത്തിലെ മറക്കാനാവാത്ത ഒരു രംഗമുണ്ട്, അഥവാ ഒരു ചിത്രമുണ്ട്, മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ചിത്രം, ലോക മനസാക്ഷിയെ ഏറെ നടുക്കിയ ചിത്രം. തെക്കൻ വിയറ്റ്നാമിലെ ഒരു ഗ്രാമത്തിൽ നിന്നും നാപ്പാം ബോംബാക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാനായി കത്തിയെരിയുന്ന ഉടുതുണി ഊരിക്കളഞ്ഞ് നഗ്നായി ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ആ കാലഘട്ടത്തിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും അമേരിക്കയ്ക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു അത്. വിയറ്റ്നാം യുദ്ധം ഒട്ടേറെ സിനിമകൾക്കും കരുത്തര കഥാപാത്രങ്ങൾക്കും ജന്മം നൽകി. സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ജോൺ റാംബോ ഞാൻ മറക്കാനിടയില്ലല്ലോ. അന്ന് ഫസ്റ്റ് ബ്ലഡ് എന്ന സിനിമ എത്ര തിയേറ്ററുകളിലാണ് ലോകത്തിൽ ഓടിയത്! ഫസ്റ്റ് ബ്ലഡിൻ്റെ തുടർന്നുള്ള വിജയങ്ങളാണ് ജോൺ റാംബോയെ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചതും. അതൊന്നും നാം മറക്കാറായിട്ടില്ല. ഇനി നമുക്ക് ബോട്ടിലെ ടൂർ ഗൈഡിന്റെ സംസാരം ചെവിയോർക്കാം. If you guys have a chance to do more activity which is fun, which is nice, which is great value of sizing, is highly recommend, because you come here only one time in your life. And in your itinerary, just cover kayak, either bamboo boat. This means if anyone do the bamboo kayak, it's not included. If anyone do the kayak bamboo, it's not included. And the speedboat is a new service in Halong Bay, which make you laugh yourself. And the price for one ticket is a $10 per person. And in Vietnam, it's a only $240. Only $240. For that experience is really nice and worth price for that experience. About the payment of the speedboat, they accept to pay by credit card, accept to pay by cash, and also USD. Both accepted. If anyone takes speedboat option, speedboat always first. Always first.
after the speedboat, we do the bamboo or kayaking. You got it? And I will tell you guys more detail of the next activity to make sure that you guys know what is the schedule. Otherwise, you have too much information in your brain. You all forget what I just said. You got it? Thank you very much. And you guys have any question about itinerary for the first activity? Any question? All clear? All clear, everyone? Yes, thank you. Everyone all clear? Yes, sir. Question, please. No question. I recorded you. No problem. Thank you, thank you. And I hope everyone have a wonderful time. Nice time in Holloway! Yeah. Enjoy the time, everyone! Thank you.